നോക്കിക്കോളൂ. ഇനി നെക്സ്റ്റ് വൺ ആണ് നമുക്കറിയാം പാസ്റ്റ് ടെൻസ് ആണ് അല്ലേ. നമുക്കറിയാം നമ്മുടെ ടൈം അനുസരിച്ച് നമുക്ക് മൂന്ന് ടെൻസ് ഉണ്ട്. ഒന്ന് പ്രസന്റ് ടെൻസ് ആണ് ഇപ്പം നടക്കുന്നത്, പിന്നെ രണ്ടാമത്തത് പാസ്റ്റ് ടെൻസ് ആണ് അത് കഴിഞ്ഞു പോയ കാര്യങ്ങളാണ്, മൂന്നാമത്തത് ഫ്യൂച്ചർ ടെൻസ് ആണ്. അപ്പം നമ്മൾ ആദ്യം പ്രസന്റ് ടെൻസ് ഇപ്പം നടക്കുന്ന കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ പോണത് പാസ്റ്റിലേക്കാണ്. അപ്പം നമ്മൾ പ്രസന്റ് ടെൻസിൽ പറഞ്ഞ പോലെ പാസ്റ്റ് ടെൻസിലും വി ഹാവ് ഫോർ ടെൻസസ് അല്ലേ. എന്തൊക്കെയാണ്? സിമ്പിൾ പാസ്റ്റ് ടെൻസ് അല്ലെങ്കിൽ പാസ്റ്റ് ഇൻഡെഫിനിറ്റ് ടെൻസ് ഉണ്ട്. അതേപോലെ നമുക്ക് എന്തുണ്ട്? നമുക്ക് പറയാം പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഉണ്ട്, പാസ്റ്റ് കോണ്ടിന്യൂസ് ടെൻസ് ഉണ്ട്, പാസ്റ്റ് പെർഫെക്റ്റ് കോണ്ടിന്യൂസ് ടെൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ പാസ്റ്റ് ടെൻസ് എന്ന് പറയുമ്പം സിമ്പിളാണ്, കഴിഞ്ഞു പോയ കാര്യങ്ങളാണ് നമ്മുടെ പാസ്റ്റ് ടെൻസ്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൽ ആദ്യം നോക്കാം സിമ്പിൾ പാസ്റ്റ് ടെൻസ്. സിമ്പിൾ പാസ്റ്റ് ടെൻസ് അല്ലെങ്കിൽ നമ്മൾ അതിനെ പാസ്റ്റ് ഇൻഡെഫിനിറ്റ് ടെൻസ് എന്ന് പറയും. സിമ്പിൾ പാസ്റ്റ് ടെൻസ് അല്ലെങ്കിൽ പാസ്റ്റ് ഇൻഡെഫിനിറ്റ് ടെൻസ് എന്ന് നമ്മൾ പറയും. യെസ്, ഓക്കെ. അപ്പോൾ നമുക്ക് ആദ്യം ഒരു സെൻറ്റൻസ് നമുക്ക് ആവശ്യം സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ അല്ലെങ്കിൽ പാസ്റ്റ് ഇൻഡെഫിനിറ്റ് ടെൻസിലാണ് നമുക്കൊരു കാര്യം കൺവേ ചെയ്യാനുള്ളതെങ്കിൽ അതിൻ്റെ സിൻടാക്സ് എന്താന്ന് നോക്കാം. നോക്കിക്കോളൂ. സബ്ജക്റ്റ്, നമുക്ക് സബ്ജക്റ്റ് ഉണ്ട്, പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് വെർബിൻ്റെ സെക്കൻഡ് ഫോമാണ്, പിന്നെ നമുക്ക് എന്തുണ്ടാവും? ഒബ്ജക്റ്റ് ഉണ്ടാവും. അപ്പം നിങ്ങൾക്കൊരു സെൻറ്റൻസ് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ് അല്ലെങ്കിൽ പാസ്റ്റ് ഇൻഡെഫിനിറ്റ് ടെൻസിലാണ് നിങ്ങൾക്ക് പറയാനുള്ളതെങ്കിൽ അവിടെ സബ്ജക്റ്റ് ഉണ്ടാവും, അതേപോലെ വെർബ്, അതായത് വെർബിൻ്റെ സെക്കൻഡ് ഫോം പാസ്റ്റ് ടെൻസ് ഫോം ഉണ്ടാവും, പിന്നെ ഒബ്ജക്റ്റ് ഉണ്ടാവും. നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മൾ പറഞ്ഞായിരുന്നു സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബ് സിംഗുലർ ആയിരിക്കും, സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വെർബ് പ്ലൂറൽ. നമ്മുടെ ഈ ഒരു പാസ്റ്റ് ടെൻസിൻ്റെ കാര്യം വരുമ്പം, സിമ്പിൾ പാസ്റ്റ് ടെൻസിൻ്റെ കാര്യം വരുമ്പം സബ്ജക്റ്റ് സിംഗുലർ ആയാലും സബ്ജക്റ്റ് പ്ലൂറൽ ആയാലും നമുക്കൊരൊറ്റ ഫോമേ യൂസ് ചെയ്യാനുള്ളൂ, അത് വി ടു ഫോമാണ്. നോക്കിക്കോളൂ. ദേ സെലബ്രേറ്റഡ് ഓണം, ദേ സെലബ്രേറ്റഡ് ഓണം വെരി ഗ്രാൻഡ്ലി ലാസ്റ്റ് ഇയർ. കഴിഞ്ഞ കൊല്ലം. ഈ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ കോണ്ടെക്സ്റ്റിൽ നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഏതൊക്കെ കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യണമെന്നുള്ളത് നോക്കാം. ആദ്യം നമുക്ക് അതിൻ്റെ ഒരു സിൻടാക്സ് മനസ്സിലാക്കാം. യെസ്, അപ്പോൾ ദേ എന്ന് പറയുന്നത് നമുക്ക് പ്ലൂറലായ സബ്ജക്റ്റ് ആണ്. നമ്മുടെ സബ്ജക്റ്റ് എന്താണ്? പ്ലൂറലാണ്. സെലബ്രേറ്റ് എന്നുള്ള വെർബിൻ്റെ പാസ്റ്റ് ടെൻസ് ഫോമാണ് സെലബ്രേറ്റഡ്. സോ ദേ സെലബ്രേറ്റഡ് ഓണം വെരി ഗ്രാൻഡ്ലി ലാസ്റ്റ് ഇയർ അല്ലേ. ഭയങ്കര ഗ്രാൻഡായിട്ട് കഴിഞ്ഞ കൊല്ലം അവർ ഓണം സെലബ്രേറ്റ് ചെയ്തു. അപ്പം നമ്മുടെ സബ്ജക്റ്റ് പ്ലൂറൽ ആകുമ്പം എന്തായി? നമ്മുടെ വെർബും സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിലും സിംഗുലർ ആണെങ്കിലും നമ്മുടെ വെർബിൻ്റെ സെക്കൻഡ് ഫോമാണ് യൂസ് ചെയ്യേണ്ടത്. വേറൊരു എക്സാമ്പിൾ നോക്കാം. She arranged all the flowers beautifully yesterday. അപ്പോൾ ഇന്നലെ അവൾ എല്ലാ ഫ്ലവേഴ്സും എന്ത് ചെയ്തു? ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് അവൾ അറേഞ്ച് ചെയ്തു. അപ്പോൾ ഷീ എന്ന് പറയുന്നത് എന്താണ്? ഷീ എന്ന് പറയുന്നത് സിംഗുലർ സബ്ജക്റ്റ് ആണ്. അറേഞ്ച്ഡ് എന്ന് പറയുമ്പോൾ എന്താണ്? നോക്കിക്കോളൂ, നമ്മുടെ വെർബിൻ്റെ സെക്കൻഡ് ഫോമാണ്. സോ സിംഗുലർ സബ്ജക്റ്റ് ആയാലും പ്ലൂറൽ സബ്ജക്റ്റ് സബ്ജക്റ്റ് ആയാലും നമ്മുടെ വെർബ് എപ്പോഴും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ, സോ അതാണ് നമ്മുടെ സിൻടാക്സ്. അപ്പോൾ ഇനി ഏതൊക്കെ കേസിലാണ് നമ്മളിത് യൂസ് ചെയ്യണേന്ന് നോക്കാം. നോക്കിക്കോളൂ. ഓക്കെ, ഫസ്റ്റ് കേസ് നമ്മുടെ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ നമ്മുടെ ഫസ്റ്റ് കേസ് എന്തായിരുന്നു? ഹാബിച്വൽ ആക്ഷൻ ആയിരുന്നു നമ്മുടെ സിമ്പിൾ പ്രസന്റ് ടെൻസ്. സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ഹാബിച്വൽ ആക്ഷൻ ആയിരുന്നു എന്ത്? നമ്മുടെ ഫസ്റ്റ് കേസ്. സിമ്പിൾ പാസ്റ്റ് ടെൻസിലും നമ്മൾ പറയുമ്പം ഹാബിച്വൽ ആക്ഷൻ ആണ് നമ്മുടെ ഫസ്റ്റ് കേസ്. അപ്പോൾ സിമ്പിൾ പ്രസന്റും പാസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താന്ന് വെച്ചാൽ സിമ്പിൾ പ്രസന്റിൽ ഇപ്പം പ്രസന്റ് ആയിട്ട് നമ്മൾ റെഗുലറായി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ പറഞ്ഞത്. സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ നമ്മൾ പാസ്റ്റ് ഹാബിച്വൽ ആക്ഷനെ കുറിച്ചായിരിക്കും സംസാരിക്കുന്നത്. എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ പാസ്റ്റിൽ റെഗുലറായി നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന എന്തെങ്കിലും ഒരു കാര്യം, സേ ഫോർ എക്സാമ്പിൾ
I went to gym regularly. I went to gym regularly earlier. And now I am not regularly, but now I am not എന്ന് വേണമെങ്കിൽ കൊടുക്കാം. But now I am not, നോക്കിക്കോളൂ. അപ്പൊ ഇവിടെ I went to gym regularly, നേരത്തെ ഞാൻ ജിമ്മിൽ ഞാൻ എന്ത് ചെയ്യുമായിരുന്നു, റെഗുലർ ആയിട്ട് ഞാൻ പോവുമായിരുന്നു. ബട്ട് നൗ അല്ല, ബട്ട് നൗ ഐ എം നോട്ട് ഗോയിങ്, ഇപ്പം ഞാൻ എന്ത് ചെയ്യണില്ല, ഇപ്പം ഞാൻ പോകണില്ല. മനസ്സിലായോ? വേറൊരു എക്സാമ്പിൾ, ഷീ വിസിറ്റഡ് her mother, she visited her mother every week. She visited her mother every week till her mother's last breath. അല്ലേ? അപ്പോൾ അമ്മയുടെ അവസാന ശ്വാസം വരെ അവൾ അവളുടെ അമ്മേനെ റെഗുലറായിട്ട് വിസിറ്റ് ചെയ്യുമായിരുന്നു. അവൾ അവളുടെ അമ്മേനെ റെഗുലറായിട്ടല്ല, എവറി വീക്ക്, എല്ലാ ആഴ്ചയും അവൾ വിസിറ്റ് ചെയ്യുമായിരുന്നു. അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ഒരു പാസ്റ്റ് ഹാബിച്വൽ ആക്ഷനാണ്. ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് നമ്മളത് ചെയ്യണില്ല, പക്ഷെ പാസ്റ്റിൽ നമ്മൾ റെഗുലറായിട്ട് ചെയ്തുകൊണ്ടിരുന്ന അല്ലെങ്കിൽ റെഗുലർ ഇൻ്റർവെൽസിൽ നമ്മൾ ക്യാരി ഔട്ട് ചെയ്തുകൊണ്ടിരുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ദർ വി യൂസ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്. മനസ്സിലായല്ലോ? വേറൊരു എക്സാമ്പിൾ നോക്കാം. ഷീ വെന്റ് ടു ബ്യൂട്ടി പാർലർ twice a month. She went to beauty parlor twice a month in her teens. അല്ലേ? അവളുടെ ടീനേജില് അവൾ എന്ത് ചെയ്തായിരുന്നു, അവൾ ബ്യൂട്ടി പാർലറിൽ മാസത്തിൽ രണ്ട് പ്രാവശ്യം അവൾ പോവുമായിരുന്നു. അപ്പോൾ ഇപ്പോൾ അവൾ ടീനേജിലല്ല, അവളുടെ ടീനേജിൽ അവൾ അങ്ങനെ പോവുമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ഹാപ്പൻഡ് ഇൻ ദ പാസ്റ്റ് റെഗുലർലി, റെഗുലറായിട്ട് പാസ്റ്റിൽ നടന്ന ഒരു കാര്യത്തിന് നമ്മൾ ഏത് ടെൻസിൽ നമ്മൾ പറയും, സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ നമ്മൾ പറയും. ഇനി രണ്ടാമത്തെ കേസ്, പാസ്റ്റ് എന്താ പറയുക, ആഡ്വെർബ്സ് ഓഫ് പാസ്റ്റ് ടൈം എന്ന് പറയാം. ആഡ്വെർബ്സ് ഓഫ് പാസ്റ്റ് ടൈം, യെസ്, സെൻറ്റൻസിൽ ഉണ്ടെങ്കിൽ അത്തരം സെൻറ്റൻസിൽ നമ്മൾ എന്താണ് യൂസ് ചെയ്യുക, സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് യൂസ് ചെയ്യുക. സേ ഫോർ എക്സാമ്പിൾ, യെസ്റ്റർഡേ, ലാസ്റ്റ് വീക്ക്, ഇയർ, മന്ത്, അങ്ങനെയൊക്കെ അല്ലേ. ലാസ്റ്റ് വീക്ക്, ഇയർ, ഇയർ, മന്ത്, പിന്നെ നമുക്ക് എന്ത് പറയാം, പ്രീവിയസ് ഡേ, വീക്ക്, മന്ത്, പിന്നെ ബിഫോർ, എഗോ, അല്ലേ, സം ടൈം ബിഫോർ, ഏതെങ്കിലും ഒരു സമയം, സം 10 years ബിഫോർ, അല്ലെങ്കിൽ സം 5 years എഗോ, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ, സം 10 years ബിഫോർ, അല്ലെങ്കിൽ സം 5 years എഗോ, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ടൈം തന്നിട്ടുണ്ട്. ഇനി അല്ലെങ്കിൽ എ ഡേ ബിഫോർ, എ വീക്ക് ബിഫോർ, അല്ലേ, എ ഡേ എഗോ, എ വീക്ക് എഗോ, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത്തരം സിറ്റുവേഷൻസിൽ നമ്മൾ എന്താണ് യൂസ് ചെയ്യുക, ആഡ്വെർബ്സ് ഓഫ് പാസ്റ്റ് ടൈം. ഒരു സ്പെസിഫിക്കായ ഒരു സമയം, അല്ലേ, ഒരു സ്പെസിഫിക്കായ ഒരു സമയം, പാസ്റ്റിൽ നടന്ന ഒരു കാര്യം. നമ്മൾ ഇന്നലെ ഒരു, നമ്മൾ കുറച്ച് മുമ്പ് നമ്മളൊരു കേസ് കണ്ടു, പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്.
അപ്പം പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞു ഒരു കാര്യം ജസ്റ്റ് ഇപ്പം ഈ അടുത്ത് കഴിഞ്ഞേ ഉള്ളൂ എന്ന് പറയുന്ന സിറ്റുവേഷൻസിൽ നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യും. രണ്ടാമത്തെ കേസ് എന്താണ്? രണ്ടാമത്തെ കേസ് പാസ്റ്റിൽ നടന്നൊരു ആക്ഷനാണ്, നമുക്ക് എക്സാക്റ്റ് ആയ അതിൻ്റെ സമയം എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്കൊരു ഐഡിയ ഇല്ലാത്ത സിറ്റുവേഷൻ, അതിൻ്റെ സമയം എന്താണെന്നുള്ളതിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ലാത്ത, ഒരു ക്ലാരിറ്റി ഇല്ലാത്ത സിറ്റുവേഷൻസിൽ നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യും എന്ന് പറഞ്ഞു. അപ്പം യെസ്റ്റർഡേ അല്ലെങ്കിൽ ലാസ്റ്റ് വീക്ക്, മന്ത്, ഇയർ ഓർ പ്രീവിയസ് ഡേ, എ ഡേ ബിഫോർ, എ ഡേ എഗോ, അല്ലെങ്കിൽ എന്താണ് സം മന്ത്സ് എഗോ, സം 10 മന്ത്സ് എഗോ, അല്ലെങ്കിൽ സം 15 മന്ത്സ് ബിഫോർ എന്നൊക്കെ പറയുമ്പം നമുക്കറിയാം ആ സമയം ഏതാണെന്ന്, നമുക്കറിയാം അല്ലേ ആ ഒരു ടൈം. അതായത് നമ്മൾ പറയുമ്പം ഇപ്പം ഈ ഒരു, അതായത് ഏത് സമയത്താണ് ആ ഒരു കാര്യം നടന്നത്, ആ ഒരു ആക്ഷൻ ഏത് പീരീഡിലാണ് അല്ലെങ്കിൽ ഏത് സമയത്താണ് നടന്നതെന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു ധാരണയുണ്ടെങ്കിൽ അത്തരം സിറ്റുവേഷൻസിൽ എക്സാക്റ്റ് ആയ ഒരു സമയം, അതായത് ഇപ്പോൾ എപ്പോഴാണ് ആ ഒരു ആക്ഷൻ നടന്നത് അല്ലെങ്കിൽ ആ ഒരു സംഭവം നടന്നത് എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ അത്തരം സിറ്റുവേഷൻസിൽ നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യും. യെസ്. ഇനി നമുക്ക് എക്സാമ്പിൾ നോക്കാം. She purchased a new car some 3 weeks ago. അല്ലേ, മൂന്നാഴ്ച മുമ്പ് അവൾ എന്ത് ചെയ്തു? ഒരു പുതിയൊരു കാർ പർച്ചേസ് ചെയ്തു. അപ്പോൾ ഈ ഒരു യൂസേജ് കറക്റ്റ് ആണ്, കാരണം സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. 3 weeks ago എന്ന് പറയുന്ന ആഡ്വെർബ് ഓഫ് പാസ്റ്റ് ടൈം നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. ഐ ഹാവ് കോൾഡ് ഹിം സോ മെനി ടൈംസ് യെസ്റ്റർഡേ. ഓക്കെ, അപ്പം ഇവിടെ നോക്കിക്കോളൂ, പാസ്റ്റിൽ നടന്ന കഴിഞ്ഞ ഒരു കാര്യമാണ്. ഞാൻ അവനെ ഒരുപാട് പ്രാവശ്യം ഞാൻ വിളിച്ചായിരുന്നു, പാസ്റ്റിൽ നടന്ന കാര്യമാണ്. പക്ഷെ നമുക്ക് എക്സാക്റ്റ് ആയിട്ടുള്ള എപ്പോഴാണ് ആ സംഭവം നടന്നതെന്നുള്ളൊരു സമയം നമുക്ക് അറിയാവുന്നതുകൊണ്ട് ഹാവ് വേണ്ട. ഐ കോൾഡ് ഹിം സോ മെനി ടൈംസ് യെസ്റ്റർഡേ. ഒരു പക്ഷെ നിങ്ങൾക്ക് ഇവിടെ അവർ യെസ്റ്റർഡേ എന്ന് തന്നിട്ടില്ലെങ്കിൽ അപ്പം അങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും? ഐ ഹാവ് കോൾഡ് ഹിം സോ മെനി ടൈംസ് എന്നുള്ളത് എന്താണ്? ഒരു കറക്റ്റായ യൂസേജ് ആണ്, ബിക്കോസ് വി ആർ അൺനോൺ അബൌട്ട് ദ ടൈം അല്ലേ, ബിക്കോസ് വി ഡോണ്ട് നോ ദ എക്സാക്ട് ടൈം. വേറൊരു എക്സാമ്പിൾ നോക്കാം. ലാസ്റ്റ് വീക്ക് I happen to see him. Last week, I happen to see him. അവിടെ ഇവിടെ അഗൈൻ നോക്കിക്കോളൂ, ലാസ്റ്റ് വീക്ക് എന്ന് പറയുമ്പം പാസ്റ്റ് അഡ്വർബ് ഓഫ് ടൈം ആണ്. സോ ഹാപ്പൻ അല്ല, ഹാപ്പൻഡ് ആണ്. ഐ ഹാപ്പൻഡ് ടു സീ ഹിം. മനസ്സിലായോ? ഐ ഹാപ്പൻഡ് ടു സീ ഹിം. വേറൊരു എക്സാമ്പിൾ, A day before, we have planned some new education strategies to be implemented. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ, എ ഡേ ബിഫോർ എന്നുള്ളൊരു ഫ്രേസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ കൂടെ എന്താണ് യൂസ് ചെയ്യേണ്ടത്? സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് യൂസ് ചെയ്യേണ്ടത്. സോ വി പ്ലാൻഡ് സം എഡ്യൂക്കേഷൻ സ്ട്രാറ്റജീസ് ടു ബി ഇംപ്ലിമെൻറ്റഡ്. ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ട കുറച്ച് എഡ്യൂക്കേഷൻ സ്ട്രാറ്റജീസ് അല്ലേ, കുറച്ച് നയങ്ങളെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്തു? പ്ലാൻ ചെയ്തു. സോ ഇതൊക്കെയാണ് എന്ത്? നമ്മുടെ സിമ്പിൾ പാസ്റ്റ് ടെൻസ്. ഇത്തരം സിറ്റുവേഷൻസിൽ ഇങ്ങനത്തെ അഡ്വർബ് ഓഫ് പാസ്റ്റ് ടൈം എന്ന് കാണിക്കണ അഡ്വർബ്സ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ യെസ്, വേറെ അവിടേക്ക് നിങ്ങൾക്ക് എന്ത് യൂസ് ചെയ്യാം? നിങ്ങൾക്ക് സിമ്പിൾ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യാം. യെസ്.
ഓക്കെ. തേർഡ് കേസ്, ഇറ്റ് ഈസ് ടൈം, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഹൈ ടൈം, ഇത് ജി ആണേ. അതും അല്ലെങ്കിൽ ഇറ്റ് ഈസ് എബൌട്ട് ടൈം. അപ്പോൾ ഈ മൂന്ന് ഫ്രേസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ ദർ യു ഹാവ് ടു യൂസ് സിമ്പിൾ പാസ്റ്റ് ടെൻസ്. ഓക്കെ, എക്സാമ്പിൾ സെൻറ്റൻസസിലേക്ക് പോണതിന് മുമ്പ് എന്താണ് ഈ ഒരു ഫ്രേസിൻ്റെ മീനിങ് എന്ന് നോക്കാം. അതായത് ഇറ്റ് ഈസ് ടൈം, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഹൈ ടൈം, ഓർ ഇറ്റ് ഈസ് എബൌട്ട് ടൈം എന്നൊക്കെ പറയണം. ഈ മൂന്ന് ഫ്രേസിൻ്റെ മീനിങ് അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കോണ്ടെക്സ്റ്റ് സെയിം ആണ്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മളിപ്പോൾ മലയാളത്തിൽ പറയാറില്ലേ, ഇതിനോടകം നീ ചെയ്യേണ്ടതായിരുന്നു അല്ലേ, ഇതിനോടകം നീ ചെയ്യേണ്ടതായിരുന്നു, ഓക്കെ ഇതുവരെ നീ ചെയ്തില്ല, ഇപ്പോഴെങ്കിലും നീ അത് ചെയ്യും. സോ അങ്ങനത്തെ സിറ്റുവേഷൻസിൽ അല്ലേ, ഇതിനോടകം നീ ആ കാര്യം ചെയ്യേണ്ടതായിരുന്നു, പക്ഷേ അല്ലെങ്കിൽ നീ ഓൾറെഡി ആ കാര്യം ചെയ്യേണ്ടതായിരുന്നു, നീ ഇതുവരെ അത് ചെയ്തില്ല, ഇപ്പോൾ എന്തായാലും ഇപ്പോൾ അത് ചെയ്തേ മതിയാവൂ എന്ന് പറയുന്ന അത്തരം സിറ്റുവേഷൻസിലാണ് നമ്മൾ ഇറ്റ് ഈസ് ടൈം, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഹൈ ടൈം, ഓർ ഇറ്റ് ഈസ് എബൌട്ട് ടൈം എന്നുള്ള ഫ്രേസസ് യൂസ് ചെയ്യണേ. അപ്പോൾ ഇങ്ങനത്തെ ഫ്രേസസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ എന്ത് ടെൻസാണ് യൂസ് ചെയ്യേണ്ടത്? സിമ്പിൾ പാസ്റ്റ് ടെൻസാണ് യൂസ് ചെയ്യേണ്ടത്. നോക്കിക്കോളൂ, ഇറ്റ് ഈസ് ഹൈ ടൈം യു ഹാവ് സ്റ്റഡീഡ് ഫോർ ദി എക്സാമിനേഷൻ കണ്ടക്റ്റഡ് ഇൻ ദി മന്ത് ഓഫ് ജാനുവരി അല്ലേ. മന്ത് ഓഫ് ജാനുവരി വേണ്ട, ജാനുവരി വേണ്ട, നമുക്കൊരു മാർച്ച് എന്നാക്കാം, മാർച്ച് 2024. അപ്പോൾ 2024 മാർച്ച് മാസം നടക്കാനുള്ള എക്സാമിനേഷന് ഇതിനോടകം നീ പഠിച്ചു തുടങ്ങേണ്ടതായിരുന്നു, അല്ലെങ്കിൽ ഇതിനോടകം നീ പഠിച്ചു കഴിയേണ്ടതായിരുന്നു, ഇപ്പോഴെങ്കിലും നീ ആ പരിപാടി സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളൊരു മീനിങ് ആണ് നമ്മുടെ ഈ സെൻറ്റൻസ്. അപ്പം നമ്മൾ പറഞ്ഞു ഇറ്റ് ഈസ് ടൈം, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഹൈ ടൈം, അല്ലെങ്കിൽ ഇറ്റ് ഈസ് എബൌട്ട് ടൈം അങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ ദർ വി ഹാവ് ടു യൂസ് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. യു ഹാവ് അല്ല, യു സ്റ്റഡീഡ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് ഇങ്ങനെയായിരിക്കും എറർ സ്പോട്ടിങ്ങിൽ ക്വസ്റ്റ്യൻസ് തരിക. അതായത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് വരേണ്ട ഈ സിറ്റുവേഷനിൽ മോസ്റ്റ് ഓഫ് ദി കേസസിൽ അവർ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് തരും. അപ്പോൾ നമുക്ക് ഈ സെൻറ്റൻസ് വായിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ എറർ ഫീൽ ചെയ്യില്ല, നമ്മളങ്ങനെ വായിച്ചു പോകുമ്പോൾ നമുക്കൊരു ഫ്ലോ കിട്ടും. പക്ഷേ ആക്ച്വലി സ്പീക്കിംഗ് ഇവിടെ നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് അല്ല യൂസ് ചെയ്യേണ്ടത്, ഹിയർ വി ഹാവ് ടു യൂസ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്. മനസ്സിലായോ? യെസ്. നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. It is about time she has venda chala samayath ningalku present tense um tharum. She saves a part of her income. Okay. അപ്പോൾ ഇറ്റ് ഈസ് എബൌട്ട് ടൈം ഷീ സേവ്സ് എ പാർട്ട് ഓഫ് ഹർ ഇൻകം. അപ്പോൾ ഇവിടെ ഷീ സേവ്സ് അല്ല, ഷീ സേവ്ഡ് എ പാർട്ട് ഓഫ് ഹർ ഇൻകം. അപ്പോൾ ഓൾറെഡി അവൾ ഈ പരിപാടി ചെയ്യേണ്ടതായിരുന്നു, പക്ഷെ ഇപ്പോഴെങ്കിലും അവൾ അത് ചെയ്ത് തുടങ്ങണം എന്നുള്ളൊരു മീനിങ് ആണ്. നമുക്ക് വേറൊരു എക്സാമ്പിൾ, ഇറ്റ് ഈസ് ടൈം യു റിവീൽ ദി actual culprit before the family otherwise you will be cornered le. അതായത് ആക്ച്വൽ കൾപ്രിറ്റ് ആരാന്ന് ഫാമിലിയുടെ മുമ്പിൽ നമ്മൾ റിവീൽ ചെയ്യേണ്ട സമയം ആയിക്കഴിഞ്ഞു. ഇതിന് മുമ്പേ നീ ചെയ്യേണ്ടതായിരുന്നു, ഇപ്പോഴെങ്കിലും നീ അത് ചെയ്യുക, ഇല്ലെങ്കിൽ നിന്നെ എല്ലാവരും എന്ത് ചെയ്യും? കോർണർ ചെയ്യും. യു റിവീൽ അല്ല, യു റിവീൽഡ്. ഇറ്റ് ഈസ് ടൈം യു റിവീൽഡ് ദ ആക്ച്വൽ കൾപ്രിറ്റ് ബിഫോർ ദ ഫാമിലി അതർവൈസ് യു വിൽ ബി കോർണർഡ്. നിന്നെ എല്ലാവരും എന്ത് ചെയ്യും? കോർണർ ചെയ്യും. മനസ്സിലായല്ലോ? യെസ്. സോ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ കോണ്ടെക്സ്റ്റ്, നമ്മുടെ സിമ്പിൾ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യുന്നത്.
ഇനി നാലാമത്തെ കേസ് നോക്കിക്കോളൂ. നാലാമത്തെ കേസ് നമ്മൾ പറയുമ്പം എന്തെങ്കിലും ഒരു കാര്യം, ഒരു സെൻറ്റൻസ് ഇമാജിനറി ആണെങ്കിൽ അല്ലേ, യെസ് ഇമാജിനറി, നമ്മുടെ സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റിൽ നമ്മൾ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഡിസ്കസ് ചെയ്ത കൂട്ടത്തിൽ നമ്മൾ പറഞ്ഞു പോയ ഒരു കാര്യമാണ്, ഒരു കാര്യം റിയൽ അല്ലാത്ത സിറ്റുവേഷൻസിൽ നമ്മൾ അവിടെ എന്ത് യൂസ് ചെയ്യും, സിമ്പിൾ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യും, അതും വെർബിൻ്റെ പ്ലൂറൽ ഫോം ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യണത് അല്ലേ. അപ്പോൾ ഇവിടെ നോട്ട് റിയൽ, എന്തെങ്കിലും ഒരു കാര്യം റിയൽ അല്ല, അതൊരു ഇമാജിനേഷൻ ആണെങ്കിൽ അവിടെ നമ്മൾ ഏത് ടെൻസ് യൂസ് ചെയ്യും, സിമ്പിൾ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യും. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പാസ്റ്റ് ടെൻസ് ആണ്, ഓക്കെ, അവിടെ നമ്മൾ പ്ലൂറലാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്, പ്ലൂറലാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഷീ ടോട്ട്, ടോട്ട് വേണ്ട, ഷീ ഓർഡേർഡ് ദ വർക്കേഴ്സ് as if she is the boss. അപ്പൊ നമ്മൾ ഇത് ഓൾറെഡി പറഞ്ഞതാണ്, as though പിന്നെ എന്താണ് wish, പിന്നെ if, ഇങ്ങനത്തെ വേർഡ്സ് ഒക്കെ നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ, അതിൽ ആസ് ഇഫും ആസ് ദോയും തന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ അതിനുശേഷം വരുന്ന കാര്യം എന്താണ്, ഇമാജിനേഷൻ ആണ്, അത് റിയൽ അല്ല. അപ്പം നമ്മൾ ഇവിടെ പറഞ്ഞു നമ്മളിവിടെ പ്രസൻറ്റ് ടെൻസ് അല്ല യൂസ് ചെയ്യേണ്ടത്, പാസ്റ്റ് ടെൻസ് ആണ് യൂസ് ചെയ്യേണ്ടത്, പ്ലൂറലാണ് യൂസ് ചെയ്യേണ്ടത്. ജനറലി ഷീ എന്ന് പറയുന്ന സബ്ജക്റ്റ് എന്താണ്, സിംഗുലർ ആണ്. അപ്പം ഷീയുടെ കൂടെ നമ്മൾ ജനറലി എന്താണ് യൂസ് ചെയ്യാറ്, വോസാണ് യൂസ് ചെയ്യാറ് അല്ലേ. ഷീയുടെ കൂടെ നമ്മൾ ജനറലി വോസാണ് യൂസ് ചെയ്യാറ്, പക്ഷേ ഇവിടെ നിങ്ങൾ ആക്ച്വലി എന്താണ് യൂസ് ചെയ്യേണ്ടത്, വേറാണ് യൂസ് ചെയ്യേണ്ടത്. യെസ്, വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ് അബൌട്ട് ദിസ് അല്ലേ, ഈ ഒരു കാര്യം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. യെസ്, വേറൊരു എക്സാമ്പിൾ നോക്കാം. ഐ വിഷ് ഐ എം എ ബേർഡ് സോ ദാറ്റ് ഐ ക്യാൻ ഫ്ലൈ ഓൾ അറൗണ്ട്. നോക്കിക്കോളും. അപ്പൊ ഇവിടെ എന്താണ്, വിഷ് എന്ന് വന്നു കഴിഞ്ഞാൽ ഇമാജിനേഷൻ ആണെന്ന് നമുക്കറിയാം, നടക്കാൻ സാധ്യത ഇല്ലാത്ത കാര്യമാണ്. ഐ വിഷ് ഐ എം എ ബേർഡ്, അപ്പൊ ഇവിടെ എന്താണ്, ഞാൻ ബേർഡ് അല്ല. സോ ജനറലി ഐയുടെ കൂടെ എന്താണ് വരാറ്, ഐ വാസ് എന്നാണ് വരാറ് അല്ലേ. ജനറലി ഐ വാസ്, ഇപ്പം ഞാൻ കുറച്ച് കൊല്ലം മുമ്പ്, ഇപ്പം സേ ഫോർ എക്സാമ്പിൾ ഞാനൊരു ലോയർ ആയിരുന്നെങ്കിൽ, ഐ വാസ് എ ലോയർ സം ഇയേഴ്സ് എഗോ, കുറച്ച് കൊല്ലം മുമ്പ് ഞാനൊരു ലോയർ ആയിരുന്നു അല്ലേ. യെസ്, അതെന്താണ്, അത് റിയലായ കാര്യമാണ്. റിയലായ കാര്യം വരുമ്പോൾ നമ്മൾ ഐയുടെ കൂടെ വാസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം പക്ഷേ ഇവിടെ റിയൽ അല്ല, ഇവിടെ ഇമാജിനറി ആയ ഒരു കാര്യമാണ്, ഇമാജിനേഷൻ ആണ്. സോ ഐ വിഷ് ഐ വെർ എ ബേർഡ് സോ ദാറ്റ് ഐ ക്യാൻ ഫ്ലൈ അല്ല, ഐ കുഡ് ഫ്ലൈ ഓൾ അറൗണ്ട്. So that I could fly all around. നമ്മൾ ഈ ഇഫ് ക്ലോസിൻ്റെ കാര്യം, നമ്മൾ ഇഫ് ക്ലോസിൻ്റെ കാര്യം പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞതാണ്, ഇഫ് ഐ വേർ റിച്ച് ഐ വുഡ് ഹെൽപ്പ് യു അല്ലേ, ഐ വുഡ് ഹെൽപ്പ് യു. അപ്പോൾ ഇവിടെ എന്താണ്, നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്, റിയൽ അല്ലാത്ത കാര്യങ്ങളാണ്. നമ്മൾ ഈ ഒരു കേസ്, നമുക്ക് മൂന്ന് ഇഫ് ക്ലോസസ് നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ. രണ്ടാമത്തെ ഇഫ് ക്ലോസിൻ്റെ പ്രത്യേകത എന്താണ്, അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ നടക്കുമായിരുന്നു, പക്ഷെ ആക്ച്വലി അങ്ങനെ അല്ല, ആ ഒരു കാര്യം അങ്ങനെ അല്ല, അതുകൊണ്ട് റിയലി അങ്ങനെ നടക്കില്ല എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി 100% ഇമാജിനേഷൻ എന്ന് പറയുന്ന സിറ്റുവേഷൻസിലാണ് നമ്മൾ ഈ ഒരു ഫോം അല്ലെങ്കിൽ ഈ ഒരു ഇഫ് ക്ലോസ് നമ്മൾ യൂസ് ചെയ്യണത്. അപ്പോൾ ഇവിടെ എന്താണ്, നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസും പ്ലൂറൽ ഫോമുമാണ് യൂസ് ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് ആസ് ഇഫിന് പകരം ആസ് ദോയും നമുക്ക് യൂസ് ചെയ്യാം, ആസ് ഇഫിന് പകരം ആസ് ദോയും നമുക്ക് യൂസ് ചെയ്യാം. യെസ്, ഓക്കെ. ഇനി
ഇനി രണ്ടാമത്തെ ടെൻസ്. അപ്പൊ നമ്മുടെ സിമ്പിൾ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യണ നാല് കേസസ് ആണ്. ഇത് ഒന്നാമത്തെ കേസ് എന്താണ്? പാസ്റ്റ് ഹാബിച്വൽ ആക്ഷൻ. രണ്ടാമത്തെ കേസ് അഡ്വർബ്സ് ഓഫ് പാസ്റ്റ് ടെൻസ് അല്ലെ. പാസ്റ്റിലുള്ള അഡ്വർബ്സ് ഉണ്ടെങ്കിൽ, അതായത് നമ്മുടെ അഡ്വർബ് ഓഫ് ടൈമിൽ പാസ്റ്റ് ടെൻസ് കാണിക്കുന്ന അഡ്വർബ്സ്, അതായത് യെസ്റ്റർഡേ, ലാസ്റ്റ് ഇയർ, ലാസ്റ്റ് മന്ത് അല്ലെങ്കിൽ എ ഡേ ബിഫോർ, ഇങ്ങനെയൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ ദേർ വി യൂസ് സിമ്പിൾ പാസ്റ്റ് ടെൻസ്. ഇറ്റ് ഈസ് ടൈം, ഇറ്റ് ഈസ് ഹൈ ടൈം, ഇറ്റ് ഈസ് എബൌട്ട് ടൈം എന്നുള്ള ഫ്രേസസ് നമുക്കുണ്ടെങ്കിൽ അവിടെയും നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ്. അതുപോലെ ഇമാജിനറി സെൻറ്റൻസസ് ആണെങ്കിൽ, എന്തെങ്കിലും ഒരു കാര്യം റിയൽ അല്ല എന്ന് പറയുന്ന സിറ്റുവേഷൻസിൽ നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യും. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ അവിടെ യൂസ് ചെയ്യുന്ന വെർബ് പ്ലൂറൽ ഫോം ആയിരിക്കണം. മനസ്സിലായല്ലോ? സോ ദാറ്റ്സ് ഓൾ എബൌട്ട് സിമ്പിൾ പാസ്റ്റ് ടെൻസ്. അപ്പോൾ ഇനി രണ്ടാമത്തതാണ് പാസ്റ്റ് കോണ്ടിന്യൂസ് ടെൻസ് ആണ്. പാസ്റ്റ് കോണ്ടിന്യൂസ് ടെൻസ്, പാസ്റ്റ് കോണ്ടിന്യൂസ് ടെൻസ്. അപ്പോൾ ആസ് യൂഷ്വൽ നമ്മൾ ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ്? ഓരോ ടെൻസ് ഡിസ്കസ് ചെയ്യുമ്പോഴും ആദ്യം ആ സെൻറ്റൻസിൻ്റെ ഫോർമാറ്റ് അല്ലെങ്കിൽ സിൻടാക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യണേ. ഈ സെൻറ്റൻസിൻ്റെയും സിൻടാക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യണേ. നോക്കിക്കോളൂ, സബ്ജക്റ്റ് ഉണ്ടാവും, അതിനുശേഷം വാസ് അല്ലെങ്കിൽ വേർ ഉണ്ടാവും, വാസ് അല്ലെങ്കിൽ വേർ ഉണ്ടാവും. പിന്നെ വെർബിൻ്റെ ഫോർത്ത് ഫോം, അതായത് ഐ എൻ ജി ഫോം ഉണ്ടാവും. പിന്നെ ഒബ്ജക്റ്റ് വാട്ട് എവർ ഇറ്റ് മേ ബി, ബാക്കി സെൻറ്റൻസിൻ്റെ പാർട്ട് ഉണ്ടാവും. അപ്പോൾ എന്താണ് നമ്മുടെ പാസ്റ്റ് കോണ്ടിന്യൂസ് ടെൻസിൻ്റെ ഫോം? സബ്ജക്റ്റ് ഉണ്ടാവും. പ്രസൻറ്റ് ടെൻസ്, പ്രസൻറ്റ് കോണ്ടിന്യൂസ് ടെൻസ് ആയിരുന്നപ്പോൾ എന്തായിരുന്നു നമ്മുടെ ഫോം? ഇസ് ഉണ്ടായിരുന്നു, ആം ഉണ്ടായിരുന്നു, ആർ ഉണ്ടായിരുന്നു അല്ലേ. ഇവിടെ അതേപോലെ ഇസ് ആം ആറിന് പകരം നമുക്ക് വാസും വേറും ആണുള്ളത്. പിന്നെ വി ഫോർ ആണ്, വെർബിൻ്റെ ഐ എൻ ജി ഫോമാണ്. പിന്നെ ഒബ്ജക്റ്റ് ആണ്. അപ്പോൾ നമ്മുടെ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ, നമ്മുടെ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ദർ വി യൂസ് വാസ്. നമ്മുടെ സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ ദർ വി യൂസ് വെർ. പ്രൊനൗൺസിൻ്റെ കാര്യം പറയുമ്പം ഐ, ഹീ, ഷീ, ഇറ്റ്, ഇത് മൂന്നിൻ്റെയും, ഈ നാലെണ്ണത്തിൻ്റെ കൂടെയാണ് നമ്മൾ വാസ് യൂസ് ചെയ്യുന്നത്. യു, വി, ദേ, ഈ മൂന്നിൻ്റെ കൂടെയാണ് നമ്മൾ വേർ യൂസ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? ജനറലി എപ്പോഴും അങ്ങനെയാണ്, വാസ് നമ്മൾ യൂസ് ചെയ്യണത് ഐ, ഹീ, ഷീ, ഇറ്റിൻ്റെ കൂടെയാണ്. വേർ നമ്മൾ യൂസ് ചെയ്യണത് യു, വി, ദേയുടെ കൂടെയാണ്. കോണ്ടിന്യൂസ് ടെൻസ് എന്നല്ല, ഏത് സിറ്റുവേഷൻസിലായാലും നിങ്ങൾ വാസും വേറും യൂസ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് വരുമ്പം ഈ രീതിയിലാണ് നമ്മൾ യൂസ് ചെയ്യണത്. നമുക്ക് കുറച്ച് എക്സാമ്പിൾ സെൻറ്റൻസസ് നോക്കാം, എന്നിട്ട് നമുക്ക് ഈ ഒരു ടെൻസ് യൂസ് ചെയ്യണ കേസസിലേക്ക് പോകാം. I was watching TV when you called me. നീ എന്നെ വിളിച്ച സമയത്ത് ഞാൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു? ടി വി കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ ഏത് ടെൻസ് ആണ് യൂസ് ചെയ്യേണ്ടത്? പാസ്റ്റ് കോണ്ടിന്യൂസ് ടെൻസ് ആണ് യൂസ് ചെയ്യേണ്ടത്. നോക്കിക്കോളൂ, സബ്ജക്റ്റ് ഐ ആണ്, ഐയുടെ കൂടെ നമ്മൾ വാസ് യൂസ് ചെയ്തു, വെർബിൻ്റെ ഐ എൻ ജി ഫോം നമ്മൾ യൂസ് ചെയ്തു. ഐ വാസ്, ഐ വേണ്ട, ഷീ വാസ് ഹെൽപ്പിംഗ് ഹർ മദർ ഇൻ ദ കിച്ചൺ വെൻ ഹർ ഫാദർ കോൾഡ് ഹർ. ഫാദർ കോൾഡ് ഹർ. അപ്പോൾ അവൾ എന്ത് ചെയ്യുമായിരുന്നു? കിച്ചണിൽ അവളുടെ അമ്മ എന്നെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഫാദർ അവളെ വിളിച്ച സമയത്ത്. അപ്പോൾ പാസ്റ്റിൽ എന്തെങ്കിലും ഒരു, അതായത് സോറി, ഓക്കെ, നമുക്ക് കോണ്ടെക്സ്റ്റിലേക്ക് നമ്മൾ വന്നിട്ടില്ലല്ലോ. അപ്പോൾ പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് കോണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുമ്പം സബ്ജക്റ്റ് ഉണ്ടാവും, അതിനുശേഷം വാസ് അല്ലെങ്കിൽ വേർ ഉണ്ടാവും, ഹെൽപ്പിൻ്റെ, ഐ മീൻ വെർബിൻ്റെ ഐ എൻ ജി ഫോം ഉണ്ടാവും. വേറൊരു എക്സാമ്പിൾ നോക്കാം. ദേ വേർ, അല്ലെങ്കിൽ വേണ്ട, സ്റ്റുഡൻസ്, ദ സ്റ്റുഡൻസ് ആൻഡ് ദ ടീച്ചേഴ്സ് വേർ ടോക്കിംഗ് ടു ദി പ്രിൻസിപ്പിൾ. വേർ ടോക്കിംഗ് ടു ദി പ്രിൻസിപ്പിൾ. അപ്പോൾ ടീച്ചേഴ്സും സ്റ്റുഡൻസും, ടീച്ചേഴ്സും സ്റ്റുഡൻസും ആർട്ടിക്കിൾ പ്ലസ് സബ്ജക്റ്റ് വൺ ആൻഡ് ആർട്ടിക്കിൾ പ്ലസ് സബ്ജക്റ്റ് ടു വന്നാൽ നമ്മൾ അതിനെ പ്ലൂറലായിട്ട് കൺസിഡർ ചെയ്യും. ഓരോ സബ്ജക്റ്റിനെയും നമ്മൾ സെപ്പറേറ്റ് എൻറ്റിറ്റീസ് ആയിട്ട് കൺസിഡർ ചെയ്യും. സോ വെർബ് പ്ലൂറലാണ് വരേണ്ടത് വേർ. മനസ്സിലായല്ലോ? യെസ്.
അപ്പൊ ഇനി നമുക്ക് ഏതൊക്കെ കോണ്ടെക്സ്റ്റിലാണ് നമ്മുടെ ഈ പാസ്റ്റ് കോണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യണമെന്ന് നോക്കാം. യെസ്, ആദ്യത്തെ കോണ്ടെക്സ്റ്റ്, ഒരു ആക്ഷൻ പാസ്റ്റിൽ കോണ്ടിന്യൂസ് ആയി നടന്ന കാര്യം. ഒരു ആക്ഷൻ ടുക്ക് പ്ലേസ് ഓർ ടേക്കിംഗ് പ്ലേസ്, ടുക്ക് പ്ലേസ് എന്ന് പറയാം, ടുക്ക് പ്ലേസ് കോണ്ടിന്യൂസ്ലി ഇൻ ദ പാസ്റ്റ്. പാസ്റ്റിൽ കോണ്ടിന്യൂസ് ആയി നടന്ന ഒരു കാര്യം. ഓക്കെ, എക്സാമ്പിൾ നോക്കാം. വെൻ ഐ റീച്ച്ഡ് ദർ ഷീ ഈസ് കോളിംഗ് ഹർ ഹസ്ബൻഡ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ. When I reached there എന്ന് പറയുമ്പോൾ ഞാൻ അവിടെ എത്തിയപ്പോൾ എന്ന് പറയുമ്പം അത് അത് ഓൾറെഡി പാസ്റ്റിൽ കഴിഞ്ഞു പോയ ഒരു കാര്യമാണ്. ഓൾറെഡി വെൻ ഐ റീച്ച്ഡ് ദർ എന്ന് പറയുമ്പം അത് പാസ്റ്റിൽ കഴിഞ്ഞു പോയ ഒരു കാര്യമാണ്. സോ ഈ കാര്യം എന്താണ്? പാസ്റ്റിൽ കോണ്ടിന്യൂസ് ആയി നടന്ന കാര്യം. ഞാൻ അവിടെ എത്തിയ സമയത്ത് അവൾ അവളുടെ ഹസ്ബൻഡിനെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സോ ഷീ ഈസ് കോളിംഗ് അല്ല, ഷീ വാസ് കോളിംഗ്. ഓക്കെ, They are watching TV when everyone came home. ഓക്കെ, എല്ലാവരും വീട്ടിലേക്ക് വന്ന ആ സമയത്തല്ലേ, അപ്പോൾ അത് ഓൾറെഡി കഴിഞ്ഞു പോയ ഒരു കാര്യമാണ്. അപ്പോൾ അവരെന്തെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു? ടി വി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. സോ ദേ വേർ വാച്ചിങ് ടി വി വെൻ എവ്രി വൺ കെയിം ഹോം. ചില സമയത്ത് നിങ്ങൾക്ക് ടീന ടോക്ട് ടു ഹർ മദർ when others assembled in the mess hall il ellavarum assemble aaya aa samayathe Tina avalde ammayodu samsarichondirikkukayirunnu le, appo talked alla was talking. appo endengilum oru kaaryam പാസ്റ്റിൽ കോണ്ടിന്യൂസ് ആയി നടക്കണ ഒരു കാര്യമാണെങ്കിൽ അവിടെ നമ്മൾ പാസ്റ്റ് കോണ്ടിന്യൂസ് ടെൻസ് നമ്മൾ യൂസ് ചെയ്യും. ഇനി നമുക്കറിയാം പ്രസൻറ്റ് കോണ്ടിന്യൂസ് ടെൻസ് നമ്മൾ യൂസ് ചെയ്ത ഒരു കേസായിരുന്നു കമ്പൽസീവ് ഹാബിച്വൽ ആക്ഷൻ അല്ലേ. സിമ്പിൾ പ്രസൻറ്റ് ടെൻസും സിമ്പിൾ പാസ്റ്റ് ടെൻസും പോലെ തന്നെ പ്രസൻറ്റ് കോണ്ടിന്യൂസ് ടെൻസും പാസ്റ്റ് കോണ്ടിന്യൂസ് ടെൻസിലും ഈ ഒരു കാര്യം കോമൺ ആണ്. അതായത് കമ്പൽസീവ് ഹാബിച്വൽ ആക്ഷൻ പറയാൻ വേണ്ടി നമ്മൾ പ്രസൻറ്റ് കോണ്ടിന്യൂസ് ടെൻസും യൂസ് ചെയ്യും, പാസ്റ്റ് കോണ്ടിന്യൂസ് ടെൻസും യൂസ് ചെയ്യും. ഒരു കാര്യം അറ്റ് പ്രസൻറ്റിൽ നമ്മൾ റെഗുലറായി ചെയ്യുവാണ് അറ്റ് പ്രസൻറ്റിൽ നമ്മൾ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം നമ്മൾ റെഗുലറായി ചെയ്യുവാണെങ്കിൽ വി യൂസ് പ്രസൻറ്റ് കോണ്ടിന്യൂസ് ടെൻസ്. പാസ്റ്റിൽ നമ്മളങ്ങനെ ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നെങ്കിൽ, അവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്യും? പാസ്റ്റ് കോണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യും. സോ രണ്ടാമത്തെ കോണ്ടെക്സ്റ്റ് ആണ് പാസ്റ്റ് ഹാബിച്വൽ ആക്ഷൻ. സെക്കൻഡ് കോണ്ടെക്സ്റ്റ് ഈസ് പാസ്റ്റ് ഹാബിച്വൽ ആക്ഷൻ. എക്സാമ്പിൾ നോക്കാം. ഷീ സ്മോക്ഡ് ഏർലിയർ ട്വൈസ് എ ഡേ. നേരത്തെ അവൾ ഒരു ദിവസം രണ്ട് പ്രാവശ്യം എന്ത് ചെയ്യുമായിരുന്നു? സ്മോക്ക് ചെയ്യുമായിരുന്നു. അപ്പം നേരത്തെയാണ്, ഇപ്പം ആ പരിപാടി ഇല്ല. പാസ്റ്റ് ഹാബിറ്റ്
ഹാബിച്വൽ ആക്ഷൻ ആണ്, പാസ്റ്റ് ഹാബിച്വൽ അല്ല, പാസ്റ്റ് കമ്പൽസീവ് ഹാബിച്വൽ ആക്ഷൻ. പാസ്റ്റ് കമ്പൽസീവ് സ്മോക്ക് ചെയ്യാന്ന് ഞാൻ ഇന്നലെ നമ്മുടെ കുറച്ച് മുമ്പ് നമ്മുടെ പ്രസന്റ് കോണ്ടിന്യൂസ് ടെൻസിന്റെ കാര്യം പറയുമ്പോൾ പറഞ്ഞായിരുന്നു, യെസ് വി ഹാവ് ടു യൂസ് അവർ കോമൺ സെൻസ് ദയർ. നമ്മളൊരു കാര്യം വായിക്കുമ്പം ഇത് കമ്പൽസീവ് ആയ ഒരു കാര്യമാണോ അല്ലെങ്കിൽ എന്താ പറയുക ഒരു നോർമലായോ കുഴപ്പമില്ലാത്തൊരു കാര്യമാണോ എന്നുള്ളത് കോമൺ സെൻസ് അപ്ലൈ ചെയ്താണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സ്മോക്കിംഗ് എന്ന് പറയുന്നത് നമുക്ക് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. സോ പാസ്റ്റ് കമ്പൽസീവ് ആക്ഷൻ ആയതുകൊണ്ട് എന്താണ്, വാസ് സ്മോക്കിംഗ്, ഷി വാസ് സ്മോക്കിംഗ് ഏർലിയർ റെഗുലർലി ഓർ ഏർലിയർ ട്വൈസ് എ ഡേ. ഓക്കെ, നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. After the police action, the cruelty of rowdies has reduced, but earlier they troubled the public always. They troubled the public always. പോലീസിൻ്റെ ആക്ഷന് ശേഷം റൗഡീസിൻ്റെ ക്രുവൽറ്റിയിൽ എന്തുണ്ട്, ഒരു കുറവുണ്ട്, ഹാസ് റെഡ്യൂസ്ഡ്. ബട്ട് ഏർലിയർ ദേ ട്രബിൾഡ് ദ പബ്ലിക് ഓൾവേസ്. അപ്പോൾ ഇവിടെ എപ്പോഴും അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവരുടെ ഒരു സ്ഥിരം പരിപാടിയാണ് പറയുമ്പം അത് ഹാബിച്വൽ ആക്ഷൻ ആണ്, റെഗുലർ ആക്ഷൻ ആണ്. നോക്കിക്കോളൂ, ദേ ട്രബിൾഡ് അല്ല, ദേ വേർ ട്രബിളിംഗ് ആണ്, ദേ വേർ ട്രബിളിംഗ്. കാരണം ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് പാസ്റ്റ് കമ്പൽസീവ് ഹാബിച്വൽ ആക്ഷൻ. മനസ്സിലായല്ലോ. ഒരു എക്സാമ്പിളും കൂടെ വേണമെങ്കിൽ നോക്കാം. ഹി ടോർച്ചേർഡ് ഹിസ് വൈഫ് ആൻഡ് ചിൽഡ്രൻ when he was on leave. ലെ അയാൾ ലീവിലായിരിക്കുന്ന സമയത്തൊക്കെ, അയാൾ എന്ത് ചെയ്യും, അയാളുടെ ഭാര്യേനെയും മക്കളെയും അയാൾ ടോർച്ചർ ചെയ്യും. സോ ഹി ടോർച്ചേർഡ് അല്ല, ഹി വാസ് ടോർച്ചറിങ്. ഹി വാസ് ടോർച്ചറിങ് ഹിസ് വൈഫ് ആൻഡ് ചിൽഡ്രൻ വെൻ ഹി വാസ് ഓൺ ലീവ്. ലെ അല്ലെങ്കിൽ വെൻ എവർ ഹി വാസ് ഓൺ ലീവ്. വെൻ എവർ ഹി വാസ്, എപ്പോഴൊക്കെയാണോ അയാൾ ലീവിലാവുന്നത് അപ്പോഴൊക്കെ അയാളുടെ ഒരു സ്ഥിരം പരിപാടിയാണ്. മനസ്സിലായല്ലോ. അപ്പോൾ പാസ്റ്റ് കമ്പൽസീവ് ഹാബിച്വൽ ആക്ഷൻ ആ സെൻറ്റൻസ് അങ്ങനത്തെ കാര്യങ്ങൾ പറയുന്ന സമയത്ത് നമ്മൾ പാസ്റ്റ് കോണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യും. ഓക്കെ, ഇനി മൂന്നാമത്തെ കേസ്, പാസ്റ്റ് കോണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യണ ലാസ്റ്റ് കേസാണിത്. ടു പാസ്റ്റ് ആക്ഷൻസ് അല്ലെങ്കിൽ ടു ആക്ഷൻസ് വേണ്ട, ടു പാസ്റ്റ് ആക്ഷൻസ് എന്ന് കൊടുക്കാം. ടു പാസ്റ്റ് ആക്ഷൻസ് ഹാപ്പൻഡ് ഓർ ഹാപ്പനിങ് അറ്റ് ദ സെയിം ടൈം. അറ്റ് ദ സെയിം ടൈം, അപ്പോൾ ഒരേ സമയത്ത് പാസ്റ്റിൽ രണ്ട് കാര്യങ്ങൾ നടക്കുമ്പോൾ അവിടെ രണ്ട് ആക്ഷൻ ഉണ്ട്, ആ രണ്ട് ആക്ഷൻ്റെ കൂടെയും നമ്മൾ എന്ത് ചെയ്യും, കോണ്ടിന്യൂസ് ടെൻസ് ആണ് യൂസ് ചെയ്യുക. നമുക്ക് നോക്കാം. വൈൽ ഐ വാസ് കുക്കിംഗ് ഇൻ ദ കിച്ചൺ, കുക്കിംഗ് ഇൻ ദ കിച്ചൺ ഷീ വാസ് studying. While I was cooking in the kitchen, she was studying. നോക്കിക്കോളും. While എന്ന് പറയുന്ന സമയം, while എന്ന് പറയുന്ന ഈ ഒരു വേർഡ് അല്ലെങ്കിൽ ഈ ഒരു ആഡ്വർബ് നമ്മൾ യൂസ് ചെയ്യണത് എന്തിനാന്ന് വെച്ചാൽ,
ഒരു കാര്യം പാരലായി നടന്നു പോവാന്ന് കാണിക്കാൻ വേണ്ടിയാണ് രണ്ട് കാര്യങ്ങൾ, രണ്ട് അല്ലെങ്കിൽ രണ്ടിലധികം കാര്യങ്ങൾ, വോട്ടവർ ഇറ്റ് മേ ബി, ആ രണ്ട് സംഭവങ്ങളും പാരലായി അറ്റ് ദ സെയിം ടൈം അത് പാരലായി നടന്നു പോവാന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. വൈൽ ഐ വാസ് ടേക്കിംഗ് എ യു ടേൺ ദി അതർ മാൻ വാസ് ടേക്കിംഗ് റിവേഴ്സ്. ഓക്കെ, ഞാൻ യു ടേൺ എടുക്കുന്ന സമയത്ത് മറ്റേയാൾ റിവേഴ്സ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. സോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം, രണ്ട് കാര്യങ്ങൾ പാരലായി നടന്നു പോവുകയാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വൈൽ എന്നുള്ള വേർഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വൈൽ എന്നുള്ള വേർഡ് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം രണ്ട് ആക്ഷൻസും ഒരേ സമയം നടന്ന കാര്യമാണ്, രണ്ട് ആക്ഷൻസും ഒരേ സമയം കോണ്ടിന്യൂസ് ആയി നടന്ന കാര്യമാണ്. അപ്പോൾ ഇവിടെ വൈൽ ഐ വാസ് കുക്കിംഗ് ഇൻ ദ കിച്ചൺ, കിച്ചണിൽ ഞാൻ കുക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയം അത്രയും അവൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, അവൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സോ അങ്ങനെ, അപ്പോൾ നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. വൈൽ ദ ടീച്ചർ വാസ് ടേക്കിംഗ് ക്ലാസ് the students or the back benches venda some students played. അപ്പം ഇവിടെ നോക്കിക്കോളൂ, ഞാൻ പറഞ്ഞു വൈൽ എന്ന് തന്നിട്ടുണ്ടെങ്കിൽ അറ്റ് ദ സെയിം ടൈം പാരലായി രണ്ട് ഇവൻറ്റ്സ് നടന്നുകൊണ്ടിരിക്കുക എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വൈൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ വൈൽ ദ ടീച്ചർ വാസ് ടേക്കിംഗ് ദ ക്ലാസ് സം സ്റ്റുഡൻസ് വേർ പ്ലേയിങ്. നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. വൈൽ ഐ വാസ് മേക്കിംഗ് എ യു ടേൺ taking a u turn or make whatever a u turn the other man took a reverse. okay, appo the other man took a reverse. appo ivada endana while unde rendu actions endana parallel aayittana nadakkune the other man was taking a reverse. മനസ്സിലായല്ലോ. ഓക്കെ, അപ്പോൾ രണ്ട് ആക്ഷൻസ് പാസ്റ്റിൽ അറ്റ് ദ സെയിം ടൈം പാരലായി നടന്നു പോവുകയാണെങ്കിൽ, അല്ലേ, നമ്മൾ അവിടെ എന്ത് യൂസ് ചെയ്യും, രണ്ട് വെർബിൻ്റെ കൂടെയും നമ്മൾ ഐ എൻ ജി ഫോമാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇനി അപ്പോൾ ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തത് പാസ്റ്റ് കോണ്ടിന്യൂസ് ടെൻസ് ആണ്. മൂന്ന് കേസസ് ഉണ്ട്. ഒന്നാമത്തത് പാസ്റ്റിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം കോണ്ടിന്യൂസ് ആയി ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ആ കാര്യത്തിനെക്കുറിച്ച് സംസാരിക്കുമ്പം പാസ്റ്റ് കോണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യും. പാസ്റ്റ് കമ്പൽസീവ് ഹാബിച്വൽ ആക്ഷൻ വരുമ്പോഴും നമ്മൾ പാസ്റ്റ് കോണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യും. പാരലായി രണ്ട് കാര്യങ്ങൾ ഒരേ സമയത്ത് പാസ്റ്റിൽ നടന്നിട്ടുണ്ടായിരുന്നെങ്കിൽ, കോണ്ടിന്യൂസ് ആയി നടന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അത്തരം സിറ്റുവേഷൻസിനും നമ്മൾ ഏത് എന്താ പറയുക ടെൻസ് യൂസ് ചെയ്യും, പാസ്റ്റ് കോണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യും. യെസ്. അപ്പോൾ ഇനി നമുക്ക് മൂന്നാമത്തെ ടെൻസിലേക്ക് വരാം, പാസ്റ്റ് പെർഫെക്റ്റ്.